സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളാണ്. നാഥൻ ആദ്യം വിളിച്ച ശിഷ്യൻ എന്ന അർത്ഥത്തിൽ പ്രോട്ടോക്ലീറ്റ് അവൻ കുറിക്കപ്പെടുന്നു. വളരെ സവിശേഷമാണ് അവന്റെ ജീവിത വഴികൾ. ഇന്ന് റോമർ 10:9-18 വരെ ശ്രദ്ധിച്ചു നോക്കാം. രക്ഷയുടെ മാനദണ്ഡം വംശീയ മേന്മകളോ പൈതൃകങ്ങളോ അല്ല എന്ന് ശ്രീഹ പറയുകയാണ്. അതിനാൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ വ്യത്യാസമില്ല. യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് രക്ഷയ്ക്ക് അർഹൻ. ഏറ്റുപറയുക, ഓമോലോഗയോ. ഇതിൽ നിന്ന് ഉരുവാകുന്ന ഒരു പദമാണ് ഇന്നലെ നാം കണ്ടത്, എക്സോമോലോഗയോ, സ്തുതിച്ചുകൊണ്ട് ഏറ്റുപറയുക എന്നർത്ഥം. നാഥൻ പിതാവിനെ സ്തുതിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്. ഇന്നിതാ ആന്ത്രയോസ്, ആ പേരിന്റെ അർത്ഥം തന്നെ മുതിർന്ന പുരുഷനെ ഇണങ്ങിയതെന്നാണ്. ആന്ത്രോസ്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒരു ശിശുവിനെ പോലെ സ്വീകരിച്ചെങ്കിലും ഇരുത്തം വന്നവനെ പോലെ ജീവിച്ചവനാണ് ആന്ത്രയോസ് എന്ന് സുവിശേഷങ്ങളിൽ വ്യക്തമാണ്. ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞതോർത്താൽ യഹൂദനായ അവന്റെ ഈ ഗ്രീക്ക് പേരിൽ തന്നെ സുന്ദരമായ ഒരു ലക്ഷണമുണ്ട്. മാത്രമല്ല, നാഥനെ തേടി വന്ന് ഗ്രീക്കുകാരെ നാഥന്റെ അടുത്തേക്ക് ആനയിച്ചതും അവനാണ്. യോഹന്നാൻ 12. ഒടുവിൽ ഗ്രീക്കിലെ പാത്രാസ് എന്ന ദ്വീപിൽ എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിൽ അവൻ തറയ്ക്കപ്പെട്ടു. രക്തസാക്ഷിത്വം വരിക്കുന്നു. ഞാൻ മിശിഹായെ കണ്ടു എന്ന് ആദ്യം പ്രഘോഷിച്ചത് അന്ത്രയോസ് ആണ്. യോഹന്നാൻ 1:40-43 വരെ ജെറുസലേമിന്റെ പതനത്തെ നാഥൻ പ്രവചിക്കുമ്പോൾ അതിന്റെ ആസന്നമായ കാലങ്ങളും അടയാളങ്ങളും തിരഞ്ഞതും അവൻ തന്നെ. മർക്കോസ് 13. അപ്പം മർദ്ദിപ്പിച്ചപ്പോൾ തന്റെ മാനുഷിക പരിമിതികളെ ദൈവത്തിന്റെ നിറവുകളുടെ മുൻപിൽ തുറന്നിട്ടവനും അന്ത്രയോസ്. യോഹന്നാൻ 6:8. ഇത്രയും അപ്പം കൊണ്ട് ഇത്രയധികം പേർക്ക് എന്തായിത്തീരും എന്ന യാഥാർത്ഥ്യ ബോധത്തിലോന്നിയ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട്, പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ പട്ടിക നിരത്തുന്ന ഏറ്റവും പഴയ ഒരു രേഖയാണ് മ്യൂറട്ടോറിയൻ ഫ്രാഗ്മെന്റ്. അതിൽ 4 സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, അന്ത്രയോസിന്റെ അപ്പുസ്തോലിക അധികാരത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്ന് റോമർ 10 വിശ്വാസവും പ്രഘോഷണവും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നത് ശ്രദ്ധിക്കാം. സുവിശേഷം കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉടലെടുക്കുന്നത്. കേൾക്കുന്നത് പ്രഘോഷണം വഴിയും, പ്രഘോഷണമാകട്ടെ സുവിശേഷ ദൂതുമായി ഇറങ്ങിത്തിരിക്കുന്നവരുടെ അധരങ്ങളിലൂടെയുമാണ്. ഇന്ന് സങ്കീർത്തനം 19. ഇതേ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഹ പറയുന്നു റോമർ 10, ശബ്ദമില്ലാത്തപ്പോഴും ഭാഷണമില്ലാത്തപ്പോൾ പോലും ലോകാതിർത്തിയോളം സുവിശേഷം ഇങ്ങനെ സൗമ്യമായി ദൃഢമായി പരക്കുന്നുവെന്ന്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പ റോമിലെ പൊന്തിഫിക്കൽ ലാറ്റിൻ അമേരിക്കൻ കോളേജിലെ വൈദിക വിദ്യാർത്ഥികളോട് ക്രിസ്തുവിന്റെ അജപാലന ദൗത്യം ശിഷ്യത്വത്തോടും പ്രേക്ഷിത ഭാവത്തോടും ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷനറീസ് നിറവേറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. ആ സമയം വിശുദ്ധ അന്ത്രയോസിന്റെ പാഠമാണ് പാപ്പ പകർന്നത്. നാഥനുമായുള്ള ആദ്യ സമാഗമം തന്നെ അന്ത്രയോസിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. അതിൽ പിന്നെ അവന് ആ ക്രിസ്തുവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കാനാകുന്നില്ല. അവന്റെ അരങ്ങേറ്റം തന്നെ ഒരു മിഷണറിയായിട്ടായിരുന്നു എന്ന് പാപ്പ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിനായി ദാഹാർത്തരായി കാത്തിരിക്കുന്ന സഹോദരങ്ങളുടെ അടുത്തേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. അവരെ കണ്ടെത്തിക്കൊണ്ട് സുവിശേഷത്തിന്റെ ആനന്ദവും പേറിക്കൊണ്ട്. ഇതാണ് നമ്മുടെ ജീവിതഗതിയും അർത്ഥവും, ഔട്ട്വേർഡ് ആൻഡ് റിട്ടേൺ ജേണി, പുറത്തേക്ക് പോയി പിന്നെ തിരിച്ചെത്തുന്ന യാത്ര. നാഥനോടൊപ്പം ആയിരുന്നുകൊണ്ട് അവനോടൊപ്പം പുറപ്പെടുന്ന യാത്രയാണത്. അവനോടൊപ്പം നമ്മുടെ സ്നേഹകാരണം ഏറ്റവും ആവശ്യമുള്ള എല്ലാവരിലേക്കും നാം ഇറങ്ങിച്ചെല്ലണം. യേശുവിൽ നിന്ന് സഹചരിലേക്കും പിന്നെ സഹചരിയും കൂട്ടിക്കൊണ്ട് യേശുവിലേക്കും. ഇതാണ് പാപ്പ പറഞ്ഞ ഈ ശിഷ്യത്വത്തിന്റെയും അപ്പോസ്തോലിക ദൗത്യത്തിന്റെയും വിളി, ഡിസൈപ്പിൾഷിപ്പ് അപ്പോസ്റ്റലേറ്റ്. മൂറട്ടോറിയൻ ഫ്രാഗ്മെന്റിൽ 4 സുവിശേഷത്തിന്റെ ആമുഖത്തിൽ ശിഷ്യത്വവും അപ്പോസ്തോലിക സ്ഥാനവും വ്യതിരിക്തമായിട്ടാണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാനാകും. എന്നാൽ അവ ഒരേ ക്രിസ്തുവാനുഭവത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ തന്നെയാണ്. പാപ്പ സൂചിപ്പിച്ചതുപോലെ നാഥന്റെ കൂടെയായിരുന്നുകൊണ്ട് പുറത്തേക്കിറങ്ങിക്കൊണ്ട് വീണ്ടും കൂടെയായിരിക്കുവാനുള്ള തിരിച്ചുവരവ്, സഹചര്യം കൂട്ടിക്കൊണ്ട്. ഇന്നിതാ ആന്ത്രയോസിൽ നാം ഇതിന്റെ സങ്കലനം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവന്റെ അധികാരത്തിൽ എഴുതപ്പെട്ടെന്ന് കരുതുന്ന 4 സുവിശേഷത്തിലും ഈ സങ്കലനമുണ്ട്. നാഥന്റെ മാറിൽ ചാഞ്ഞുറങ്ങുന്ന പ്രിയ ശിഷ്യന്റെ ഭാവം, അതുപോലെ പിതാവിന്റെ മാറിൽ നിന്ന് സ്നേഹത്തോടെ അയക്കപ്പെട്ട ക്രിസ്തു, അതേ ദൗത്യത്തോടെ അവൻ നമ്മെ അയക്കുന്ന അപ്പോസ്തോലിക ഭാവവും. Thank you.